ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് ഫുഡ് വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കേക്കാണ്. പിസ്താച്ചോ കേക്കാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഈ കേക്ക് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഫുഡ് കളറോ അതേപോലെ തന്നെ പിസ്ത എസൻസോ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു കേക്കാണ്. എല്ലാവരും ഈ കേക്ക് ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പം നമുക്ക് എങ്ങനെ കേക്ക് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കേക്ക് ഉണ്ടാക്കുന്നതിനായി ആദ്യം നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇതിനായി ഒരു ബൗളിലേക്ക് 4 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. മുട്ട നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിസ്ത എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒന്ന് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ചേർത്ത ഓയിലും പാലും നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ പിസ്ത മിൽക്ക് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് പിസ്ത എസൻസോ അതുപോലെ തന്നെ ഫുഡ് കളറിൻ്റെ ആവശ്യമില്ല. പിസ്ത മിൽക്ക് മിക്സ് ചേർത്തത് കൊണ്ട് തന്നെ പിസ്തയുടെ ഫ്ലേവറും അതുപോലെ തന്നെ പിസ്തയുടെ കളറും കിട്ടും. അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫുഡ് കളറിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് കേക്ക് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്താണ് ഈ കേക്ക് ഫ്ലോർ. ഇത് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് വേണം നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ബാറ്റർ ഗ്രീസ് ചെയ്ത കേക്ക് ടിന്നിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കേക്ക് ടിൻ 2-3 തവണ നമുക്ക് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ചു കൊടുക്കാം. 150°C 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനാണ് ഇത്. ഇതിലേക്ക് ഞാൻ 30 മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട്. കേക്ക് ബേക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ബിസ്ക് ഉപയോഗിച്ച് നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. 10-15 മിനിറ്റ് എടുക്കുകയും നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായി വരാൻ ബിസ്ക് ഉപയോഗിച്ചാണെങ്കിൽ, ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചാണെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡിയാകും. ഇവിടെ നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല വിപ്പായി വന്നിട്ടുണ്ട്. ഞാനിവിടെ കേക്ക് 3 ലെയറായി മുറിച്ച് മാറ്റിയിട്ടുണ്ട്. 1 ബൗളിൽ 1/2 കപ്പ് പാലിൽ 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പ് പാലും 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കേക്ക് ഐസിംഗ് ചെയ്തെടുക്കാം. ഇതിനായി 1 ടേൺ ടേബിളിൻ്റെ മേലേക്ക് 1 കേക്ക് ബോർഡ് വെച്ചു കൊടുക്കാം. അതിന് മീതെ കുറച്ച് വിപ്പിംഗ് ക്രീം നമുക്ക് വെച്ചു കൊടുക്കാം. ഇതിന് മീതെ കേക്കിൻ്റെ 1 ലെയർ വെച്ചു കൊടുക്കാം. ഇതിൻ്റെ മീതേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച പാലും മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ചെയ്ത് വെച്ചില്ലേ, അത് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ സിറപ്പ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. കേക്കിൻ്റെ മുകളിൽ നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും ആകും പോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മേലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ ലെയർ ഒന്ന് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന വിധത്തിൽ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതിക്ക് കുറച്ച് പിസ്താച്ചോ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി 2ാമത്തെ ലെയർ കേക്ക് വെച്ചു കൊടുക്കാം. ഇതിൻ്റെ മീതിക്ക് നമുക്ക് ആ പാലിൻ്റെ മിക്സ് ഒന്ന് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വിപ്പിംഗ് ക്രീം നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും പിസ്താച്ചോ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി 3ാമത്തെ ലെയർ കേക്ക് വെച്ചു കൊടുക്കാം. കേക്കിൻ്റെ അടിഭാഗമാണ് ഞാൻ 3ാമത്തെ ലെയറായി വെച്ചു കൊടുക്കുന്നത്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് മേൽഭാഗം നന്നായി ഐസിംഗ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിന് മീതിക്ക് മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കുക.
വിപ്പിംഗ് ക്രീം നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ മോൾ ഭാഗം സൈഡ് ഭാഗം എല്ലാം അവിടെ നന്നായി കവർ ചെയ്യും വിധത്തിൽ നമുക്കൊന്ന് വിപ്പിംഗ് ക്രീം നന്നായി ഒന്ന് ഐസിങ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഒരു കത്തി ഉപയോഗിച്ചോ അതല്ലെങ്കിൽ നമ്മുടെ പഴയ ATM കാർഡ് ഏതെങ്കിലും ഒരു വിസിറ്റിംഗ് കാർഡ് അങ്ങനെ ഉണ്ടെങ്കിൽ ആ കാർഡ് ഉപയോഗിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് ഐസിങ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ കേക്ക് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് മീതേക്ക് അര കപ്പ് വൈറ്റ് ചോക്ലേറ്റും കാൽ കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് നമ്മളൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ് ഇത്. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ്, അതിലേക്ക് കുറച്ച് പിസ്ത മിൽക്ക് മിക്സ് ചേർത്തിട്ട് ഇതുപോലെ ഒരു ക്രീം കളർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്കിന്റെ മുകളിലേക്ക് ഒന്ന് നല്ല വിധം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുത്ത ഉടനെ അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. എങ്കിലും ഈ ഗനാഷ് കേക്കിനകത്ത് പിടിച്ചു നിൽക്കും. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ വിപ്പിംഗ് ക്രീമിനകത്ത് കുറച്ച് പിസ്ത മിൽക്ക് മിക്സ് ചേർത്ത് ഇതുപോലെ ഓരോ ഫ്ലേവർ വരച്ച് കൊടുക്കുന്നുണ്ട്. കേക്ക് ഡെക്കറേഷനൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം കുറച്ച് പിസ്താച്ചോ പൗഡറും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റിയും ട്രെൻഡിയുമായ പിസ്താച്ചോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു കേക്കാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.